കാർ യാത്രക്കിടെ ഹെൽമെറ്റ് ധരിച്ചില്ലെന്ന് കാണിച്ച് പോലീസിൻ്റെ കത്ത്. ഇത്തരം യാത്ര പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതായും 2 ദിവസത്തിനകം സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും കത്തിൽ പറയുന്നു. കഴിഞ്ഞ മാസം 14-ാം തീയതി ഹെൽമെറ്റ് ഇല്ലാതെ കാർ ഓടിച്ചതിന് 100 രൂപ ഫൈൻ കോടതിയിൽ അടക്കണമെന്ന്. കാർ ഓടിക്കാൻ എന്തിനാ ഹെൽമെറ്റ്? ശരിയാണല്ലോ, കാർ ഓടിക്കാൻ എന്തിനാ ഹെൽമെറ്റ്? അല്ലെങ്കിൽ അങ്ങനെ വല്ല നിയമം ഉണ്ടാവുമോ? ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. അളിയോ, നിയമങ്ങൾ മാറാനും അറിയാനും അതിന് സമയമൊന്നും വേണ്ടല്ലോ. ചിലപ്പോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പുതിയൊരു നിയമം കേരള പോലീസ് നടപ്പിലാക്കിയിരിക്കുന്നു, കേരള സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞു കാണുമെന്നറിയില്ല, ഇനി മുതൽ കാർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം. അനുഭവസ്ഥനാണ് പറയുന്നത്. ഇതേ നിൽക്കുന്നു അനുഭവസ്ഥൻ. ഞങ്ങള് കോടതിയിൽ നിന്ന് ഞങ്ങള് ഹെൽമെറ്റ് വെക്കാതെ കാർ ഓടിച്ചതിന് ഫൈൻ അടച്ചിട്ട് വരികയാണ്. ഹെൽമെറ്റ് വെക്കാതെ കാർ ഓടിച്ചത്? അതെ. അങ്ങനെ ഒരു റൂൾ ഉണ്ടോ സാറേ? എനിക്കറിയാൻ പറ്റില്ല. ചിത്രതയാണോ? എന്താണ് ഹെൽമെറ്റ് വെക്കാതെ കാർ ഓടിച്ച പ്രശ്നം? ഇത് സത്യം പറഞ്ഞാൽ ഇത് അതിനകത്ത് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് നോക്കാത്തതിന്റെ ഒരു വിഷയമാണ്. പൊട്ടന്മാരാണ് ഇവിടെ ഉള്ളത്. മരപ്പൊട്ടന്മാരല്ലേ? അല്ലെങ്കിൽ ഇത് നോക്കുമ്പോ നമ്മളൊരു വാഹനത്തിന് പെറ്റിയടിക്കുമ്പോ അത് ഏത് പിന്നെ ക്ലാസ്സിൽപ്പെട്ട വാഹനമാണെന്നെങ്കിലും തിരിച്ചറിയാനുള്ള അറിവുള്ള ഉദ്യോഗസ്ഥന്മാരായിരിക്കും അവിടെ ഇരിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. മണ്ടു, ഈ റൂളും ആക്ടൊക്കെ എഴുതുമ്പോ ശ്രദ്ധിച്ചെഴുതണം. നമ്പർ കോട്ട് ചെയ്യുമ്പോ അത് കൃത്യമായിരിക്കണം. സാറിന്റെ ഇങ്ങനെ പറയണേ. ഉദാഹരണത്തിന് 138-3 എന്നുള്ളതിന് പകരം 129 എന്നായിരിക്കും താൻ എഴുതിണ്ടാവുക. അതുകൊണ്ടാണ് ഹെൽമെറ്റ് വെച്ചിട്ട് അയാൾക്ക് കാർ ഓടിക്കേണ്ടി വന്നത്. ആ, അത് ശരിയാ. ഇപ്പൊ പ്രതം കിട്ടിയോ? ഹായ് പെറ്റി, നോട്ട് യു ബട്ട് ദിസ് അറ്റയർ, ദിസ് യൂണിഫോം. പൊതുഖജനാവിന്ന് പണമുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലുള്ള പട്ടിണി പാവങ്ങളെ നടുറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്.